നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾക്കേവർക്കും വിനീതമായ വന്ദനം. ഫിലിപ്പിയ ലേഖനം 1:12 ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിപ്രകാരം എഴുതിയിരിക്കുന്നു: സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങളറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങളറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഈ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അനേക ക്ലാസ്സുകളും പ്രസംഗങ്ങളും നടത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ യൂട്യൂബിലോ മറ്റ് മീഡിയാസിലോ ഇതിനോടകം പല പ്രാവശ്യം കേട്ട് കാണും. എങ്കിലും ഞാൻ ഒന്ന് ചുരുക്കി പറയട്ടെ. ദൈവമക്കൾക്ക് സംഭവിക്കുന്ന യാതൊരു കാര്യവും തിന്മയ്ക്കായി ഭവിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിനെ ഒരു കുറ്റവും ചെയ്യാതെ സുവിശേഷ പ്രസംഗത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടപ്പോൾ അദ്ദേഹം തങ്ങളുടെ സഭാവിശ്വാസികളെ അറിയിക്കുകയാണ്: നിങ്ങൾ കൺഫ്യൂഷനാകണ്ട, നിങ്ങളുടെ ഹൃദയം കലങ്ങണ്ട, നിങ്ങൾ നിരാശരാകണ്ട, എന്നെ ഇവിടെ ഇട്ടിരിക്കുന്നത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമാകുകയുള്ളൂ. ഒരു നല്ല സന്ദേശം ഇവിടെ ഉള്ളത്, ദൈവജനങ്ങൾ കൺഫ്യൂഷനാകുമ്പോൾ ഇടയന്മാർ ഇടപെടണം. ദൈവജനങ്ങൾക്ക് കൂട്ടായ്മ നഷ്ടപ്പെടുമ്പോൾ, ലീഡർഷിപ്പ് നഷ്ടപ്പെടുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ അതിൽ ഇടപെടണം. ഒരു സ്വതന്ത്രമായ നടപ്പല്ല സഭ. പൗലോസ് ജയിലിൽ പോയപ്പോൾ വിശ്വാസികൾ കലങ്ങിപ്പോകാതിരിക്കാൻ കത്തെഴുതുകയാണ്: നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട, ഞാനിവിടെയാണെങ്കിലും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ എപ്പോഴും കൂടെ കാണത്തില്ല, പക്ഷെ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. എനിക്ക് ഈ ഭവിച്ചത് തല്ല്, തടവ്, അപമാനം ഇതൊക്കെ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കേ വരത്തുള്ളൂ. ചിലപ്പോൾ ചിലരൊക്കെ ദൂഷണം പറയുന്നുണ്ടാവും, അതൊന്നും കേട്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ഇത് കർത്താവിൻ്റെ മഹത്വത്തിനായി തീരും. സൗരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ആഗ്രഹം പറയട്ടെ, നിങ്ങളിത് അറിയണം. മറുഭാഗം പറഞ്ഞു വരുത്തുന്നവർ കാണും എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നോ, ഞാൻ അനാവശ്യം പറഞ്ഞിട്ടാണ് ഇതിനകത്ത് വന്നതെന്നോ, ഞാൻ ഏതെങ്കിലും മുൻ കുറ്റവാളിയാണെന്നോ ഒക്കെ വല്ലവരും പറഞ്ഞു വരുത്തും. അടുത്ത എപ്പിസോഡിൽ അത് ഞാൻ കാണിക്കാം. എല്ലാ കാലത്തും ദൈവദാസന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ സഭയ്ക്കകത്തു തന്നെ ആൾക്കാർ എഴുന്നേക്കും. കർത്താവിൻ്റെ വചനം നിമിത്തം പ്രയോജനപ്പെടുന്ന അഭിഷിക്തന്മാരെ കല്ലെറിയുവാൻ, കുത്തുവാക്ക് പറയുവാൻ, എഴുതുവാൻ, നശിപ്പിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്ഷമയോടെ കേൾക്കണമേ, ശ്രദ്ധയോടെ കേൾക്കണമേ. ഞാനൊന്നുകൂടെ പറയട്ടെ, തെറ്റിദ്ധാരണകളെ തിരുത്തുവാൻ അപ്പോസ്തോലൻ ശ്രമിക്കുകയാണ്. നിങ്ങളിതറിയാതിരിക്കരുത്. എന്നെക്കുറിച്ച് പലതും പലരും പറയും, അതൊന്നും കേട്ട് നിങ്ങൾ വിശ്വസിക്കരുത്. ഞാൻ ഇതിനകത്ത് വന്നത് സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് മാത്രമേ കാരണമാകുകയുള്ളൂ എന്ന കാര്യത്തിന് രണ്ട് പക്ഷം ഇല്ല. അതുകൊണ്ട് ദൈവമക്കളോട് ഇന്ന് എനിക്ക് പറയുവാനുള്ള രണ്ട് പ്രധാനപ്പെട്ട ദൂതാണ്. ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ
സംഭവിക്കുന്ന രോഗമോ ദുഃഖമോ അപകടമോ കഷ്ടമോ നഷ്ടമോ ദൈവമക്കൾ യഥാർത്ഥ ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് നന്മയ്ക്കായി തീരും, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കും ദൈവനാമോദ്യത്തിനുമായി തീരും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പാസ്റ്ററെ, നിങ്ങളുടെ ശുശ്രൂഷകനെ ആരെങ്കിലും എന്തെങ്കിലും പള്ളു പറഞ്ഞാൽ, ചീത്ത പറഞ്ഞാൽ, ദോഷം പറഞ്ഞാൽ, അപവാദം പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിച്ച് ആ കൂട്ടത്തിൽ കൂടരുത്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.